ഗൗരിയമ്മയുടെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തിട്ടേ. ഞാൻ ചേർത്തല സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് നേരിട്ട് പരിചയമുള്ള നേതാവാണ് ഗൗരിയമ്മ. ഗൗരിയമ്മയുടെ സഹോദരിയും സഹോദരനും ചേർത്തല പട്ടണത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഗൗരിയമ്മ ചേർത്തലക്കാരിയാണ്, ഞങ്ങൾ നാട്ടുകാരാണ്. കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസ നായികയായിട്ടാണ് ഞാൻ ഗൗരിയമ്മയെ കണക്കാക്കുന്നത്. ഗൗരിയമ്മയെ പോലെ കേരളത്തിൽ വിപ്ലവകരമായ ചരിത്രം സൃഷ്ടിച്ച രാഷ്ട്രീയ നേതാക്കന്മാർ ചുരുക്കമാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഗൗരിയമ്മ രാഷ്ട്രീയ രംഗത്ത് വന്നു. തുടർന്ന് ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. നിരവധി ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ജയിൽ ശിക്ഷയും എല്ലാം അനുഭവിക്കേണ്ടി വന്നു. ഗൗരിയമ്മയാണ് കേരളത്തിലെ ലക്ഷോപലക്ഷം കുടികിടപ്പുകാർക്ക്, കുടിയാന്മാർക്ക്, വാർത്തക്കാർക്ക്, പാരക്കാർക്കെല്ലാം മോചനം നൽകിയത്. ഗൗരിയമ്മ പാസാക്കിയ ഗൗരിയമ്മ അവതരിപ്പിച്ച ബിൽ കൂടിയാണ് 5 സെന്റും 10 സെന്റും 3 സെന്റും ഭൂമി പാവപ്പെട്ട കുടിയാന്മാർക്ക് കിട്ടിയത്. ആ നിയമത്തിൽ കൂടിയാണ് ലക്ഷോപലക്ഷം കുടിയാന്മാർക്ക് സ്വന്തം അവരധ്വാനിക്കുന്ന ഭൂമിയിൽ അവകാശം കിട്ടിയത്. ഇന്ത്യയിൽ ആദ്യമായി സമഗ്രമായ കാർഷിക പരിഷ്കരണ നിയമം അവതരിപ്പിച്ചതും പാസാക്കിയതും ഗൗരിയമ്മയാണ്. കേരള നിയമസഭ അന്ന് പാസാക്കിയ നിയമം ഇന്ത്യയിൽ തന്നെ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ടാക്കിയ നിയമമാണ്. നിർഭാഗ്യവശാൽ ഗൗരിയമ്മ അവതരിപ്പിച്ച് പാസാക്കിയ സമഗ്രമായ അതിസമഗ്രമായ കാർഷിക പരിഷ്കരണ നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം കിട്ടിയില്ല. തുടർന്ന് നിരവധി ഭേദഗതിയുടെ പിറ്റിച്ചാക്കോ അവതരിപ്പിച്ച കാർഷിക പരിഷ്കരണ നിയമം രാഷ്ട്രപതി അംഗീകരിച്ചത്. ആ നിയമം അച്ചമൻ്റെ കാലത്ത് ശ്രീ ബേബിയോടാണ് നടപ്പാക്കാൻ കഴിച്ചത്. പക്ഷെ കാർഷിക പരിഷ്കരണ നിയമത്തിൻ്റെ ഒന്നാമത്തെ അവകാശി, പ്രധാന അവകാശി കെ ആർ ഗൗരിയമ്മ തന്നെയാണ്. റവന്യൂ മാത്രമല്ല നിരവധി വകുപ്പുകൾ ഗൗരിയമ്മ കൈകാര്യിച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പുകളിലും തന്റെ വ്യക്തിത്വം ഗൗരിയമ്മ കത്തുവച്ചിട്ടുണ്ട്. നാട്ടുകാരെന്ന രീതിയിൽ ഗൗരിയമ്മ അദ്ദേഹം പഠിച്ചിട്ടുള്ളതാണ്. ഗൗരിയമ്മയ്ക്ക് വ്യക്തിപരമായി സൗഹൃദത്തിന് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, സമ്മനും ഭാവപ്പെട്ടവരുമില്ല. ഗൗരിയമ്മയ്ക്ക് നിരവധി സമ്മന സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷെ ഗൗരിയമ്മ ഒരു നിലപാടെടുക്കുമ്പോൾ ആ ഗൗരിയമ്മയുടെ നിലപാട് എല്ലാ കാലത്തും പാവപ്പെട്ടവരുടെ കൂടെ, അധ്വാനിക്കുന്നവരുടെ കൂടെ, ഭാരം ചുമക്കുന്നവരുടെ കൂടെ, പട്ടികജാതിക്കാരുടെ കൂടെ, ആദിവാസികളുടെ കൂടെ, സർവോപരി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനൂടെയായിരുന്നു. ഗൗരിയമ്മ എൻ്റെ മന്ത്രിസഭയിലും കുറെ കാലം അംഗമായിരുന്നു. ഞാൻ 3ാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെൻറ്റിൽ ഗൗരിയമ്മ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. എൻ്റെ മന്ത്രിസഭയിൽ കെ ആർ ഗൗരിയമ്മയെ പോലുള്ള കേരള രാഷ്ട്രീയത്തിൽ അധികാരികയായ നേതാവ് മന്ത്രിയായിരുന്നു പറയുന്നത് ഒരു ബഹുമതിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഗൗരിയമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം പ്രണയിച്ച് കല്യാണം കഴിച്ച ടി തോമസുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലാണ്. ആ വിള്ളൽ അവസാനകാലമല്ലെങ്കിൽ ഗൗരിയമ്മ സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു. ഗൗരിയമ്മയ്ക്ക് അവസാനം വരെ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്, സ്നേഹമുണ്ടായിരുന്നത്, ബഹുമാനമുണ്ടായിരുന്നത് ടി വി തോമസിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗൗരിയമ്മ വേദനിപ്പിച്ചൊരു കാര്യം, കേരളത്തിൽ തെങ്ങും കേരളനാട്ടിൽ കെ ആർ ഗൗരി ഭരിക്കട്ടെ എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി ഒരു വർഷം കിട്ടിയ പാർട്ടി ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാകാത്ത കഴിവും ഗൗരിയമ്മ വേദനിപ്പിച്ച ഒരു കാര്യമാണ്. ഞാൻ ദീർഘമായി എൻ്റെ അനുശോചനം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഏതായാലും ഗൗരിയമ്മയെ പോലെ കേരളത്തിലെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി പല രംഗത്ത് പ്രവർത്തിച്ച, നടപടികൾ സ്വീകരിച്ച മന്ത്രിമാർ ചുരുക്കമാണ്. കേരള സമൂഹത്തിൽ ഗൗരിയമ്മയുടെ സ്ഥാനം ഇതിഹാസ നായികയായിട്ടായിരിക്കും. ഗൗരിയമ്മയ്ക്ക് തുല്യം ഗൗരിയമ്മ മാത്രമായിരിക്കും.
റീമയുടെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്.